ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു വിക്സ്ലാൻഡ്. അങ്ങനെ നമ്മൾ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. മാൾഡീവ്സിൽ നിന്ന് ഫ്രൈഡേ ആണ്, ഫ്രൈഡേ ഹോളിഡേ ആണ്. അപ്പം അത് കാരണം കടകളൊന്നുമില്ല, പുറത്ത് സാധനം വാങ്ങിക്കണം, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ട്. അപ്പോൾ പർച്ചേസിന് വേണ്ടി പോകണമെങ്കിൽ വൈകുന്നേരം ജുമ കഴിഞ്ഞിട്ടേ കടകളൊക്കെ ഓപ്പൺ ആക്കുകയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുറത്ത് പോകാമെന്ന് ചോദിച്ചു. ഉച്ചയ്ക്ക് ഭയങ്കര ചൂട്, ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്. പക്ഷേ നമ്മൾ അവിടത്തെ അത്ര ഇല്ല, അവിടത്തെ വാർത്തത്തിൻ്റെ അത്ര ചൂടില്ല. പള്ളിയിൽ പോയി നമസ്കരിച്ചിട്ടാ വന്നത്. കാര്യം വേറൊരു രാജ്യത്ത് റംസാൻ മാസത്തിലുള്ള ജുമാ നമസ്കാരം എങ്ങനെയുണ്ടെന്ന് അറിയാനുള്ളൊരു ഇതും കൂടെ ഉണ്ടായിരുന്നു. നല്ല തിരക്ക്, നല്ല റഷ്. ശരീരത്തിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു മുസ്ലിം കൺട്രിയിലായതുകൊണ്ട് തന്നെ റംസാൻ മാസത്തിൽ ഭയങ്കര തിരക്കുണ്ടായിരുന്നു പള്ളിയിൽ. വെയിലത്ത് ചൂടടിച്ച്, കാര്യം ഇവിടെ ഭയങ്കര ചൂടാണ്, പക്ഷേ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ തന്നെ മഴയും ഉണ്ടാവും. അതാണ് സിറ്റുവേഷൻ. ഇപ്പൊ തന്നെ ഞാൻ ക്ലൈമറ്റ് ചേഞ്ച് ആണ് ഞാൻ കാണിച്ചു തരാവേ. നമുക്ക് നമ്മൾ കടലിന് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ കടലിൽ കയറി വന്നു, ഉച്ചയ്ക്ക് ഇങ്ങോട്ട് കയറി വന്നു, നല്ല രീതിയിൽ കയറി വന്നു. ഇവിടെ വണ്ടി ഏത് വഴി വരുന്നതൊന്നും എനിക്കറിയത്തില്ല. അപ്പം നല്ല രീതിയിൽ കടല് കയറി വന്നു, ഭയങ്കര വെയിലും ഉണ്ട്, പൊട്ട വെയില. നല്ല മീൻസ് ഞാൻ ഇന്നലെ പോയപ്പോൾ ഞാൻ അവിടേക്ക് ഇറങ്ങി നിന്നിരുന്നതാ കയറി വന്നു കാണിച്ചു. കണ്ടോ കടൽ നന്നായിട്ട് കയറി വരുന്നുണ്ട് ഈ ഉച്ച സമയത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് റൂമിലൊക്കെ ഇരുന്നിട്ട് വൈകുന്നേരം പുറത്തിറങ്ങാം എന്ന് വിചാരിച്ചു. ഇന്നലത്തെ പോലെ വൈകിട്ട് പുറത്തിറങ്ങാം എന്ന് വിചാരിച്ചു. നാളെ നമ്മൾ മാലി സിറ്റിയിലൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചു ഇരിക്കുകയാണ്. എൻ്റെ ഒക്കെ ആരുടെയോ കാറിൽ പോയി ചാരിയിരിക്കുകയാണ്. ലാംഗ്വേജ് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. പോലീസുകാരെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്, അതോ പോലീസൊക്കെ വരുന്നു. പോലീസുകാരെ ഒന്ന് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്, പോവാ. ആരുടെയോ കാറിക്ക് കാര്യം ആരുടെ കാറാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ അങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. പള്ളിയിൽ പോകുന്നതിന് വേണ്ടിയൊക്കെ പോയപ്പോൾ കണ്ട സ്ഥലങ്ങളാണ് കേട്ടോ. ഞാൻ പോയിട്ടില്ലായിരുന്നു, ഇക്ക എടുത്ത വീഡിയോസാണ്. അന്ന് അവിടെ ഹുളുമാലയിൽ തന്നെ ഫേസ് 1, ഫേസ് 2, ഫേസ് 3 അങ്ങനെ പല സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഒരു ബ്രിഡ്ജിൻ്റെ അപ്പുറമാണ് ഫേസ് 1, ഒരു അടുത്ത ബ്രിഡ്ജിൻ്റെ അപ്പുറമാണ് ഫേസ് 3. അങ്ങനെ അപ്പം പോയപ്പോൾ എടുത്ത സ്ഥലമാണ്, ഏതോ ഒരു ഫേസാണ്, ഏതാണെന്നറിയില്ല. വൈകുന്നേരത്തെ വാക്കിങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പം വെയിലൊന്നുമില്ല, കുറവുണ്ട്. പക്ഷെ എന്നാലും ചെറിയൊരു കുഞ്ഞു ചൂട് കാറ്റുണ്ടേ, കുഞ്ഞു ചൂട് കാറ്റേ. ഭയങ്കര വലിയ ചൂട് കാറ്റൊന്നുമല്ല, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ സമയത്ത് എല്ലാവരും വളർത്തി കിടക്കണമെന്ന് തോന്നുന്നു. നൈസ്. അങ്ങനെ ഇന്ന് ഈ റൂട്ടാണ്, ഇന്നലെ അങ്ങോട്ടായിരുന്നു, ഇന്ന് ഈ റൂട്ടും എന്താണ് എന്നുള്ളത് കാണണ്ടേ. ഇവിടെ ഓരോ ഇതിനും ഒക്കെ ഭയങ്കര ചാർജാട്ടോ. ഞാൻ ചുമ്മാ ബ്രൗഷേഴ്സ് എടുത്ത് ഇങ്ങനെ ഇങ്ങനെയാണ് നോക്കിയപ്പോൾ ഒരു മൈലോയ്ക്ക്, ഹോട്ട് മൈലോയ്ക്ക് എത്ര പറഞ്ഞു, ₹400, $4. ഞാൻ ഇങ്ങനെ ചോദിച്ചു ഒരാള്, ഇന്നലെ നാട്ടിൽ വന്നിട്ട് വാങ്ങിച്ചു തരാന്ന്. ഞാൻ നാട്ടിൽ മൈലോ ഇല്ല. അങ്ങനെ ഞാൻ പേണങ്ങി, പിന്നെ ഞാൻ എന്തൊക്കെയാ പറഞ്ഞ് പറഞ്ഞ് വാങ്ങിച്ചു തരാന്നൊക്കെ പറഞ്ഞു. ഇത് ഈ സൈഡാണ് ഞാൻ കാണിച്ചു തരാം. ആ വഴി ഞാൻ ഓർത്ത് വെക്കാളോ, ഇങ്ങനെ നടന്നോളും. ഞാൻ വഴി മൊത്തം ഓർത്ത് വെക്കണം. പിന്നെ എന്ത് എന്നെ കൊണ്ടുവന്നേന്ന, എന്താ ഉണ്ടാക്കുന്നു കണ്ടോ, സോസേജ് ഒക്കെ ഉണ്ടാക്കും. അടങ്ങിയില്ലേ, നമുക്കേ ഇത് അറിയത്തില്ല, സീബ്ര ക്രോസിംഗ് എങ്ങോട്ട് പോകണം ഇതൊന്നും നമുക്ക് അറിയത്തില്ല. ഇൻഡിക്കേറ്റർ ഒന്നും ഇടൂല, അവര് പോവല്ലേ, നമ്മള് പോവാ വാഴക്കൊല്ല. Thank you.
അതെ, ഭയങ്കര തിരക്കാ. ബിസി ഹോളിഡേ ആണ്, ഫ്രൈഡേ, സോറി, ഹോളിഡേ അല്ല, ഫ്രൈഡേ. കണ്ടോ, ഇതൊക്കെ സിറ്റി ലൈഫ് ആണെന്ന് തോന്നുന്നു. ഹായ്, ഡബിൾ ഡെക്കർ ബസ് ഇവിടെയും ഉണ്ട്. ഡബിൾ ഡെക്കർ ബസ് പിടിച്ചോണ്ട് കിടക്കുക, എന്നിട്ട് ഈ മനുഷ്യൻ എങ്ങോട്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൊക്കളായി. അവസാനം ഞാൻ കണ്ണും തള്ളി നോക്കിക്കൊണ്ടിരിക്കും. ഹായ് പൂ, ഹായ് ചേച്ചി. ഇനി എങ്ങോട്ട് പോണം നമ്മൾ? ഇതാണ് ഇവിടുത്തെ ബിസി മാർക്കറ്റ് ഏരിയ. ഓക്കെ, ഇവിടെ ഉണ്ടല്ലോ ഭയങ്കര ലക്ഷറി കാർസ് ഒക്കെ ഉണ്ട് കേട്ടോ. കണ്ണു കളി ഇപ്പൊ ഇവിടെ നിന്ന് ഒരു എത്ര 4 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ വേണ്ടിട്ട് അവർ ഇത്രയും അങ്ങനെ അപ്പാർട്ട്മെന്റ്. അല്ലേ, നമുക്ക് ഇവിടെ കയറി വല്ല സാധനം മേടിക്കാം. നോക്കിയേ നമ്മുടെ ചക്ക, സ്ട്രോബെറി, മുന്തിരിങ്ങ. ഇന്ന് നമ്മൾ പോയത് കുറച്ച് ബിസി ആയിട്ടുള്ള ഏരിയകളിലാണ്, സിറ്റി ഏരിയ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്നലെ നമ്മൾ പോയെന്ന് പറഞ്ഞാൽ കാമായിട്ടൊരു സ്ഥലത്താണ് പോയത്, അതുവഴിയാണ് നടന്നു പോയത്. അങ്ങനെ വൈകുന്നേരം നമ്മൾ ഇങ്ങനെ നടക്കുകയാണ് ബീച്ചിൻ്റെ സൈഡിൽ കൂടെ. നല്ല ചെറിയ കാറ്റുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളി വൈബ്. എല്ലാവരും ഇവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നു. എനിക്കും കാലും നനയ്ക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ ഇക്കാരെ സമ്മതിക്കുന്നില്ല. പുറത്ത് പോകണം, അങ്ങോട്ടൊക്കെ പോകാനുണ്ട്, അതുകൊണ്ട് വേണ്ട എന്ന് പറയുന്നു. ഇങ്ങനെ നാളെ എന്നെ നനച്ചില്ലെങ്കിൽ ഞാൻ വെള്ളത്തിൽ തള്ളിയിടുന്നു. അങ്ങനെ അങ്ങനെ നടന്നു പോകുന്നു. നമ്മളിങ്ങനെ നടന്നു പോകുന്നു. എൻ്റെ ദുവാ ബേബി ഉണ്ടാക്കിയിരിക്കുന്നതാണ്, കാരോ വീടുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇരിക്ക, ക്ലോസറ്റ് വരെ വെച്ചിട്ടുണ്ട് ആൾക്കാർ. കട്ടി വീടല്ലേ എൻ്റെ പൊന്നിക്കാക്കം. ഇതാ നോക്ക്, ഇവിടെ കടലിൻ്റെ നടുക്ക് ഇങ്ങനെ. ഇത് കളിക്കാനല്ലേ, പിള്ളേർക്ക് എന്തോ കയറി കളിക്കാനല്ലേ കാക്ക, അല്ലേ? ഒക്കെയാണ് നമുക്ക് എന്താണെന്ന് അറിയാമോ, നമുക്ക് എവിടെ ഇറങ്ങണമെന്ന് അറിഞ്ഞുകൂടാ. ഹെൽത്തിനും വേണ്ടി
അങ്ങനെ നമ്മള് ഏതോ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങി. എൻ്റെ ഇക്കാക്ക ലാസ്റ്റ് തവണ വന്ന സമയത്ത് ഇവിടെ വന്ന് ഇരുന്നിട്ടുണ്ട്. ഇവിടെ വന്ന് ഇക്കായും കൂട്ടുകാരൊക്കെ ഇരുന്നു എന്ന് പറഞ്ഞത് കാരണം എന്നാ പിന്നെ ഇവിടെ ഇറങ്ങാം എന്ന് വിചാരിച്ച് അങ്ങനെ ഇവിടെ ഇറങ്ങി നടക്കുകയാണ്. നമുക്ക് ഇതില്ലാതെ നടക്കുകയാണ്. ആ ഇവിടെ മാൽദീവ്സിലെ ഒരു പ്രധാന ഹോസ്പിറ്റൽ ഞാൻ കാണിച്ചേക്കാതെ ഇതാണ് ആ ഹോസ്പിറ്റൽ. വലിയ ഹോസ്പിറ്റൽ ഇതാ ഹോസ്പിറ്റൽ വന്നിട്ടോ. എനിക്കിങ്ങനെ നടക്കുമ്പോഴത്തേക്ക് ഓർമ്മ വരുന്ന എന്താണെന്ന് അറിയുമ്പോൾ നമ്മൾ കോഴിക്കോട് പോയ സമയത്ത് മുട്ടായി തെരുവിൽ നമ്മൾ ഷോപ്പിങ്ങിന് പോയത് രാത്രി ഇതേപോലെ ഇതേ സമയത്തൊക്കെ. അപ്പോൾ കടകളൊക്കെ അടച്ചിരിക്കുമായിരുന്നു. അപ്പം ഇപ്പോഴും ഫ്രൈഡേ അല്ലേ, ഇവിടെ ഫുൾ കടകളൊക്കെ അടച്ചിട്ടേക്കോ. അങ്ങനെ നടക്കുന്ന ആ ഒരു ഇതാ ഓർമ്മ വന്നത്. അന്ന് ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു, അപ്പോൾ കാല് കഴിച്ചില്ല. ഇന്ന് ഞാനും ഇക്കൊക്കെ മാത്രമായപ്പോൾ എനിക്ക് ചെറുതായിട്ട് അല്ല നന്നായിട്ട് കാല് കഴിക്കുന്നുണ്ട്. ബസ് സ്റ്റോപ്പ് കണ്ടുപിടിക്കണം എവിടെയാണോ എന്തോ ഒരന്തോം കുന്തോ ഇല്ലാതാണ് ഇറങ്ങി നടന്നത്. എനിക്ക് ഇറങ്ങൂടെ ഇനി അത്രയും ദൂരം നടക്കണം എന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ തല ഇറങ്ങുന്നേ. അയ്യോ അങ്ങനെ ഫൈനലി ഞാൻ ചൊറിഞ്ഞ് ഇക്കാക്ക എനിക്ക് മൈല വാങ്ങിച്ചു തന്നു. മഴയൊക്കെ തന്നെ ഇവിടെ ഭയങ്കരമായിട്ട് മഴ പെയ്തു. നമ്മൾ ബസ് കയറണം. അപ്പോൾ മാലിയിൽ നിന്ന് തിരിച്ച് ബസ് കയറിയത് നല്ല മഴ തുടങ്ങി ഭയങ്കരമായിട്ട് മഴ പെയ്തു. അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഒന്നും കൂടി നമ്മൾ റൂമിലോട്ട് വന്നു അവിടെ നിന്ന് കുടിക്കും. അങ്ങനെ നമ്മൾ ഹോട്ട് ചോക്ലേറ്റും ഹോട്ട് മൈലും ഒക്കെ കുടിച്ചിട്ട് റൂമിൽ വന്നു. എൻ്റെ കാല് കഴിച്ചിട്ട് സഹിക്കാൻ പോയി. അത്രയ്ക്ക് ഞാൻ നടന്നു എന്ന് കുറേ നടന്നു കേട്ടോ. എനിക്ക് നടന്നിരുന്നിട്ട് അടപ്പളവി എന്ന് വേണമെങ്കിൽ പറയാം. വന്നു ഫ്രഷായി. അങ്ങനെ ഇനി ഞാൻ കിടന്ന ഒട്ടനെ ഉറങ്ങും. നാളെ രാവിലെ എണീക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പിന്നെ നമ്മളൊരു റിസോർട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. നടക്കോയില്ലെന്നൊന്നും എനിക്കറിയത്തില്ല. ഇക്ക ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല, ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അറിയത്തില്ല, നോക്കാം. അപ്പോൾ നാളെ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. അപ്പം അതുവരേക്കും ടാറ്റ ബൈ ബൈ.